ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓസം ഷെഫ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ റോളാണ്. ചിക്കൻ റോളിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, ചപ്പാത്തി, മല്ലിയില, കറിവേപ്പില, ചുവന്നുള്ളി, പച്ചമുളക്, ഒരു ഹാഫ് ലെമൺ, ഒനിയൻ, ക്യാരറ്റ്, കോക്കനട്ട്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓയിൽ. ഈ ചിക്കനെ ഇപ്പം ഞാൻ ഉപ്പും കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, മഞ്ഞപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും വെച്ച് 20 മിനിറ്റ് കൊണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആദ്യമായിട്ട് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ നമുക്കൊന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യാം. അപ്പം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ചിക്കൻ ഒരു സൈഡ് റെഡി ആയി കാണും. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിനെ ഇനിയൊന്ന് തിരിച്ച് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിടാം. ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റു സൈഡും കൂടെ ഒന്ന് വേകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ചിക്കനൊക്കെ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കനകത്ത് ഞാൻ വേറെ മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് യെല്ലോയിഷ് കളറിലിരിക്കുന്നത്. ഇതിലാകെ നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയും പെപ്പർ പൗഡറും ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇത് മാത്രമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേറെ മുളക് പൊടി, ഗരം മസാല ഇതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് യെല്ലോയിഷ് കളറിലിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചട്നി റെഡിയാക്കാം. ചട്നിക്ക് വേണ്ടത് 3 പച്ചമുളക്, 3 തണ്ട് മല്ലിയില, 2 തണ്ട് കറിവേപ്പില. ഇത് 3 കൂടെ ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം. പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളിയും തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. തേങ്ങയുടെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ അരച്ചെടുക്കാം. അരച്ചതിൻ്റെ കൂടെ 1 ലെമണിൻ്റെ 1/2 കൂടെ ഒഴിക്കാം. ഒരു ചെറിയ ലെമണിൻ്റെ 1/2 മതി. ഇപ്പം എൻ്റെ കയ്യിൽ വലിയ ലെമണാണ്, അതിൻ്റെ ഒരു ചെറിയ ഒരു സ്ലൈസേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്കിനി ചിക്കൻ റോള് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചപ്പാത്തിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തിയിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് ചട്നി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒനിയൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സും കൂടെ ഇതിൻ്റെ കൂടെ വെക്കാം. ഇനി നമുക്ക് റോള് ചെയ്യാം.
നമ്മുടെ ഒരു ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ ചട്നി വെച്ചിട്ട് ഫില്ല് ചെയ്തത് കൂട്ട്. എരിവ് കൂട്ടാത്തവർക്കാണെങ്കിൽ നമുക്ക് ചട്നിക്ക് പകരം മയോണൈസ് യൂസ് ചെയ്യാം. മയോണൈസും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും എൻ്റെ ചിക്കൻ റോൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സൈനിങ് ഓഫ് ഓസം ഷെഫ്.